എക്കോണമിയുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് രണ്ട് പോയിൻറ്റ് ഒന്ന് ലക്ഷം കോടി രൂപ ഡിവിഡൻ്റായി നൽകുന്നു എന്ന അപ്ഡേറ്റ് കഴിഞ്ഞ വർഷം ആർ ബി ഐ ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യക്ക് എൺപത്തി നാനൂറ്റി ഇരുപത് കോടി രൂപയായിരുന്നു ഡിവിഡൻ്റായി നൽകിയത് ഇപ്രാവശ്യം ബ്ലൂംബർഗിൻ്റെ എസ്റ്റിമേഷൻ പ്രകാരം ഒരു ലക്ഷം കോടി രൂപയായിരിക്കും ആർ ബി ഐ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഡിവിഡൻ്റായി നൽകുക എന്നാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത് പക്ഷേ ആർ ബി ഐ ഇന്ന് പുറത്തുവിട്ട പ്രസ് റിലീസ് പ്രകാരം ഒരു ലക്ഷം കോടിയല്ല മറിച്ച് രണ്ടേ പോയിൻറ്റ് ഒന്ന് ലക്ഷം കോടി രൂപയാണ് ആർ ബി ഐ ഗവൺമെൻറ്റിന് ഡിവിഡൻ്റായി നൽകുന്നത് ആർ ബി ഐ ഹോൾഡ് ചെയ്ത ഫോറിൻ സെക്യൂരിറ്റീസ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയും ഉയർന്ന തുക ആർ ബി ഐ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഡിവിഡൻ്റായി നൽകുന്നത് കഴിഞ്ഞ വർഷവും ആർ ബി ഐ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വളരെ വലിയൊരു തുക ഡിവിഡൻഡായി നൽകിയിരുന്നു ഇത്രയും വലിയ തുക ബഡ്ജറ്റ് ഡെഫിസിറ്റിനെ കവറപ്പ് ചെയ്യാനായിരിക്കും ഗവൺമെൻറ് പ്രധാനമായും പ്രയോജനപ്പെടുത്തുക ഇത് ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ്ങിൽ ഫ്ലെക്സിബിലിറ്റി വരുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്യും ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന മറ്റൊരു ആർട്ടിക്കിളിൽ പറയുന്നത് ലോക്സഭ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുന്നോടിയായി മാർക്കറ്റ് കറക്റ്റാകാനുള്ള സാധ്യതയുണ്ടോ എന്നതാണ് മാർക്കറ്റ് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് നടത്തുകയും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ തുടർച്ചയായി സെല്ലിംഗ് നടത്തുകയും ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ ലോകസഭ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുന്നോടിയായി അതായത് ജൂൺ നാലിന് മുന്നോടിയായി മാർക്കറ്റിൽ കറക്ഷൻ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഈ ചോദ്യത്തിന് പല അനലിസ്റ്റുകളും നൽകുന്ന മറുപടി മാർക്കറ്റിൽ കറക്ഷൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ബി ജെ പി ജയിക്കുമെന്നുള്ള ബി ജെ പി ജയിക്കുമെന്നുള്ള പ്രീ പോളുകൾ വരികയും ബി ജെ പി ജയിക്കാനുള്ള സാധ്യത മാർക്കറ്റിൽ ആൾറെഡി ഫാക്ടേഡിനായി കഴിയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാർക്കറ്റിൽ കറക്ഷൻ വരാനുള്ള സാധ്യതയില്ല ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ് തുടങ്ങിയ ലെവലുകൾ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുമ്പോൾ മാർക്കറ്റിൽ വരുന്ന ഓരോ ഡിപ്പിലും ബയോൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാനാണ് അനലിസ്റ്റുകൾ പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് എന്ന ലെവൽ ജൂൺ നാലാം തീയതിയോടുകൂടി മറികടന്ന് മാർക്കറ്റ് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് എന്ന ലെവലിലേക്ക് ഉയരുമെന്നാണ് പല ബ്രോക്കേജ് ഏജൻസികളുടെയും അനലിസ്റ്റുകൾ പറയുന്നത് മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുന്ന ഈ സമയത്ത് അല്ലെങ്കിൽ മാർക്കറ്റിൽ വളരെ വലിയ ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് വരുന്നതിന് മുന്നോടിയായി ചില സ്റ്റോക്കുകളെ അക്കോമിലേറ്റ് ചെയ്യാനും ബ്രോക്കേജ് ഏജൻസികൾ പറയുന്നു അങ്ങനെ ബ്രോക്കേജ് ഏജൻസികൾ നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ ബ്രോക്കേജ് ഏജൻസികൾ നിർദ്ദേശിച്ച ഒരു സ്റ്റോക്കാണ് എൽ ഐ സി എൽ ഐ സിയെ ബയോണ്ടിപ്പ് സ്ട്രാറ്റജി അനുസരിച്ച് ആയിരം രൂപയ്ക്കടുത്ത് അക്കോമിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആയിരത്തി തൊണ്ണൂറ് രൂപയുടെ ടാർഗറ്റ് എൽ ഐ സിയിൽ എയിം ചെയ്യാം തൊള്ളായിരത്തി എൺപത്തഞ്ച് എന്ന ലെവൽ സ്റ്റോപ്പ് ലോസായി മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് ടി വി എസ് മോട്ടോറിനെ രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയ്ക്കടുത്ത് അക്കോമിലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് രണ്ടായിരം എന്ന റേഞ്ച് സ്റ്റോപ്പ് ലോസായി മെയിൻ്റൻ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് എന്ന ടാർഗറ്റ് എയിം ചെയ്യാം ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസിന് മുന്നൂറ്റി എഴുപത്തഞ്ച് എന്ന ലെവലിനെ അക്കുമുലേറ്റ് ചെയ്തുകൊണ്ട് മുന്നൂറ്റി അൻപത്തഞ്ച് സ്റ്റോപ്പ് ലോസ് ആയി വെച്ചുകൊണ്ട് നാനൂറ്റി ഇരുപത് എന്ന ടാർഗറ്റ് എയിം ചെയ്യാവുന്നതാണ് എസ് ബി ഐക്ക് എസ് ബി ഐ എന്ന സ്റ്റോക്കിന് എണ്ണൂറ്റി പത്ത് എന്ന റേഞ്ചിനടുത്ത് അക്കോമലേറ്റ് ചെയ്തുകൊണ്ട് എഴുന്നൂറ്റി അൻപത് രൂപ സ്റ്റോപ്പ് ലോസായി വെച്ച് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുടെ ടാർഗറ്റ് എയിം ചെയ്യാം ആക്സിസ് ബാങ്കിന് ആയിരത്തി ഒരുന്നൂറ്റി പത്ത് എന്ന റേഞ്ചിനടുത്ത് അക്കോമലേറ്റ് ചെയ്ത് ആയിരത്തി തൊണ്ണൂറ് എന്ന സ്റ്റോപ്പ് ലോസ് വെച്ച് ആയിരത്തി ഇരുന്നൂറ് എന്ന ടാർഗറ്റ് എയിം ചെയ്യാം ദാൽമിയ ഭാരതിന് രണ്ടായിരത്തി നാനൂറ്റി രൂപയുടെ ടാർഗറ്റും യുണൈറ്റഡ് ബ്രോറീസിന് രണ്ടായിരത്തി മുന്നൂറ് രൂപയുടെ ടാർഗറ്റും ഹീറോ മോട്ടോർ കുറുപ്പിന് അയ്യായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയുടെ ടാർഗറ്റും ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ടാർഗറ്റും അനലിസ്റ്റുകൾ നൽകും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസ് ലഭിക്കുകയും ഡൗൺ സൈഡ് റിസ്ക് കുറവുള്ളതുമായ മറ്റൊരു സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം സ്റ്റോക്കിൻ്റെ പേര് ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി ലിമിറ്റഡ് ഇന്നത്തെ ദിവസം ക്ലീൻ സയൻസ് മൂന്ന് ശതമാനം ഉയർന്ന ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനടുത്ത് ക്ലോസിങ് നൽകി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അണ്ടർ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കാണ് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയതിനു ശേഷം രണ്ടായിരത്തി അറുന്നൂറ് രൂപ വരെ ഉയർന്ന സ്റ്റോക്ക് ഇപ്പോൾ ഹെവി ഡിസ്കൗണ്ടിൽ ലഭ്യമാണ് ക്ലീൻ സയൻസ് എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും ക്വാർട്ടർലി റിസൾട്ടിൽ മറ്റ് കെമിക്കൽ കമ്പനികളെക്കാളും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ക്ലീൻ സയൻസ് എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം ഉണ്ട് ക്ലീൻ സയൻസിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ആയിരത്തി അറുന്നൂറ്റി അൻപത് തുടങ്ങിയ ലെവലുകളാണ് പ്രധാന റെസിസ്റ്റൻസ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പ്രധാന സപ്പോർട്ട് ഡൗൺസൈഡ് റിസ്ക് വളരെ കുറവായ കെമിക്കൽ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ക്ലീൻ സയൻസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്